ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിക്കുന്നതിലല്ല, അത് എങ്ങനെ നടപ്പിലാക്കുന്നു, എത്ര കൃത്യമായി കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു എന്നതിലാണ് കാര്യം. വേറൊന്നുമല്ല, നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. പൗരത്വ നിയമം കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് അപഗ്രഥിച്ച് അത് പാർലമെൻറ്റിൽ പാസാക്കിയെടുത്ത് രാഷ്ട്രപതി അംഗീകരിച്ച് അത് രാജ്യത്തെ നിയമമാക്കാൻ സാധിക്കുമെങ്കിൽ അത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണെന്നും തനിക്കറിയാം എന്നുള്ള കാര്യമാണ് അസന്നിഗ്ധമായി അമിത്ഷാജി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇത്തരമൊരു വാദം നടത്തിയത്. മാത്രമല്ല, ഇതിനെതിരെ രാജ്യവ്യാപകമായി ആസൂത്രിതമായി അക്രമം അഴിച്ചുവിടുന്നവർക്കെതിരെ, രാജ്യത്തെ അഖണ്ഡതയും ഐക്യവും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ, നമ്മുടെ സമാധാനാന്തരീക്ഷം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കപട ശക്തികൾക്കെതിരെ ശക്തമായ വാദവും ഒരു താക്കീതുകൂടി അമിത്ഷാജി നൽകുകയുണ്ടായി. പൗരത്വ നിയമത്തിനെതിരെ അക്രമങ്ങൾ അതിരുവിട്ടാൽ സൈനിക വിഭാഗങ്ങളെ നിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ വിശദമായി ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതുപോലെ പ്രക്ഷോഭത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പും അമിത്ഷായും ജാഗരൂകരായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനായി, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി എന്ത് പ്രക്ഷോഭം ഉണ്ടായാലും ലോക്സഭയും രാജ്യസഭയും പാസാക്കി രാഷ്ട്രപതി ഒപ്പിട്ട നിയമം രാജ്യത്ത് ശക്തമായി തന്നെ നടപ്പിലാക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആ പ്രഖ്യാപനം. തീർച്ചയായും വളരെ ചങ്കൂറ്റത്തോടുകൂടിയുള്ള, തന്റേടത്തോടുകൂടിയുള്ള, നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രഖ്യാപനം. ഇതാണ് ഒരു ആഭ്യന്തരമന്ത്രി രാജ്യത്തിനായി ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയിലാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. അവിടുത്തെ കപട മതേതരവാദികളും ജിഹാദികളും ചേർന്ന് നടത്തുന്ന പ്രക്ഷോഭമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പ്രക്ഷോഭത്തിന് ഒരല്പം അയവ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ഒക്കെ ഇറക്കി പ്രക്ഷോഭം നടത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും, ജനശ്രദ്ധ തിരിച്ചുവിടാൻ സാധിക്കും എന്നുള്ള ഇവരുടെ, ഈ ജിഹാദി കമ്മ്യൂണിസ്റ്റുകളുടെയും ഈ മതമൗലികവാദികൾ അല്ലെങ്കിൽ രാജ്യസ്നേഹികൾ എന്ന് നടിക്കുന്ന ആ കാപാലികരുടെയും ആ ഒരു മിഥ്യാധാരണ, എത്ര മണ്ടന്മാരാണിവർ എന്ന് വീണ്ടും ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ സമരം നടന്നാലും ഒരു നിയമം രാജ്യത്തെ നടപ്പിലാക്കുന്നു, അത് രാജ്യ നന്മയ്ക്കായി, രാജ്യത്തിൻ്റെ നന്മയ്ക്കായുള്ള നിയമമാണ്. നമ്മുടെ സഹോദരങ്ങളെ അന്യ നാടുകളിൽ ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ഇത് പല കുറി പറഞ്ഞതാണ്. ഇതിൽ എങ്ങനെ മുസ്ലിം വിരുദ്ധത ആരോപിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു? നിങ്ങൾ പത്രം വായിക്കാത്തവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരുടെയും മനസ്സുകളിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ വിഷം കുത്തിവെക്കാൻ സാധിച്ചേക്കാം. പക്ഷേ കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ അവർ ഉൾപ്പെടെ നിങ്ങൾക്കെതിരെ തിരിയും എന്നുള്ള കാര്യം ഈ വിവരം കെട്ട പ്രക്ഷോഭകാരികൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ, അദ്ദേഹം വളരെ ശക്തമായ തീരുമാനം, ശക്തമായ നിലപാടുകൾ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ത്രിപുരയിലും ആസാമിലുമൊക്കെ ബന്ദും സമരവുമൊക്കെ നടന്നിരുന്നു. ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിലേക്ക് അമിത്ഷാ വിമാനം ഇറങ്ങേണ്ട താമസം സമരങ്ങളൊക്കെ പിൻവലിച്ച് സമരക്കാരുടെ പാട്ടിന് പോയി. അതുപോലെ തന്നെ അസാമിലെ ജനതയോടും പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ആൾക്കാർ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അജ്ഞതയായിരിക്കാം ഒരു വേള ഈ പ്രക്ഷോഭകാരികളുടെ ഒപ്പം ചേരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ദയവായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കൂ. ഇന്ത്യയിലെ ജനങ്ങൾ ഏതായാലും കേന്ദ്ര സർക്കാരിനൊപ്പമാണ്, പ്രധാനമന്ത്രിക്കൊപ്പമാണ്, രാജ്യത്തിനൊപ്പമാണ്, അമിത്ഷാ ആഭ്യന്തരമന്ത്രിക്കൊപ്പമാണ്, നിയമത്തിന്, ദേശീയ പൗരത്വ നിയമത്തിനൊപ്പമാണ്. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കൂ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ സർക്കസ് കാണിച്ചാലും രാജ്യത്തെ നിയമമാണ്, അതിവിടെ നടപ്പാക്കും. നടപ്പിലാക്കാൻ കെൽപ്പുള്ള, അതിനുള്ള തൻ്റെയിടമുള്ള, നിശ്ചയദാർഢ്യമുള്ള, അതിന് തയ്യാറെടുത്ത് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ കിടന്ന് വേഷം കെട്ടി ഓരോന്ന് വരുത്തി വെക്കേണ്ട. ഇവിടെ സൈനിക വിഭാഗങ്ങൾ ഇറങ്ങും, അതിനുശേഷം പിന്നെ സൈനിക നടപടിയുണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി എന്നൊന്നും പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. ഈ ജിഹാദികളുടെ പിറകെ പോകുന്നവരോട് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടം നിങ്ങൾക്കോ അല്ലെ നിങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ്. ഈ ജിഹാദികൾക്കൊന്നുമില്ല, അവർക്ക് വിദേശത്ത് നിന്നും ഫണ്ട് കിട്ടുന്നുണ്ട്. വൈദേശിക ശക്തികൾ, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന വൈദേശിക തീവ്രവാദ ശക്തികൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ പാവപ്പെട്ടവർ അവരുടെ പിറകെ പോകരുത്. ഇവിടെ രാജ്യത്ത് പൗരത്വ നിയമം നടപ്പിലാക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.